أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم നിസാരമല്ല മുഅ്മിനേ നിസാരമല്ല ഈ യോഗത്തെ കുറിച്ച് ഹബീബായ നബി തങ്ങൾ പറഞ്ഞതിങ്ങനെയാണ് ഉമ്മഹാത്തുൽ ഖതായ സലാസ ഇത് നിസാരമല്ലല്ലോ ഉമ്മഹാത്തുൽ ഖതായ സലാസ ദോഷങ്ങളുടെ ഉമ്മ മൂന്നെണ്ണമാകുന്നു ദോഷങ്ങളുടെ മാതാവ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ദോഷങ്ങൾ സലാസത്തുൻ മൂന്നെണ്ണമാണ്. ഒന്ന് അൽ ഹസദു അസൂയയാൻ. പടച്ചവനെ റബ്ബേ പേടി തോന്നുകയാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഓരോ വിഭാഗത്തിൽപ്പെട്ടവരോട് ആ വിഭാഗത്തിൽപ്പെട്ടവർക്ക് തന്നെ അസൂയയുണ്ടാകും. കച്ചവടക്കാർക്ക് അസൂയ കച്ചവടക്കാരോടാണ്, കർഷകർക്ക് അസൂയ കർഷകരോടാണ്, അധ്യാപകർക്ക് അസൂയ അധ്യാപകരോടാണ്, പ്രഭാഷകർക്ക് അസൂയ പ്രഭാഷകരോടാണ്, ആലിമീങ്ങൾക്ക് അസൂയ ആലിമീങ്ങളോടാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്തിനാ മറ്റുള്ളവർക്ക് അല്ലാഹു നിഅമത്ത് കൊടുക്കുന്നതിൽ നീ അസ്വസ്ഥനാകുന്നത്? മറ്റുള്ളവർക്ക് അല്ലാഹു അംഗീകാരം കൊടുക്കുന്നതിൽ അസ്വസ്ഥനാകുന്നത്? രാഷ്ട്രീയക്കാർക്ക് അസൂയ രാഷ്ട്രീയക്കാരോടാണ്. മറ്റുള്ളവർക്ക് അല്ലാഹു അംഗീകാരം കൊടുക്കുന്നതിൽ എന്തിന് നമ്മൾ വിഷമിക്കണം? ഇതെല്ലാം അല്ലാഹുവിന്റെ തീരുമാനമല്ലേ? അതിൽ നമുക്ക് വിശ്വാസമുണ്ടാകണ്ടേ? അൽ ഖൈറു വശ്ശർറു ജമീഅൻ മിൻ ഖദർ മാലിൽ ഖലായികി അൻ ഖലാഇൻ മിൻ മഫർ ലകിൻ അലൈനാ വാജിബുൻ അൻ നതമിർ ബിഅവാമിരി വൽ ഇന്തിഹാ അമ്മാ നുകിർ. മുഅ്മിനേ ശ്രദ്ധിക്ക് മുഅ്മിനേ. കേവലം വിശ്വാസിയാണെന്ന് പറഞ്ഞാൽ മാത്രം മതിയോ? അല്ലാഹുവിന്റെ ഖദറിലും ഖലായിലും എനിക്ക് വിശ്വാസമുണ്ടെന്ന് കേവലം നാവുകൊണ്ട് പറഞ്ഞാൽ മാത്രം മതിയാകുമോ? അതുപോരാ. നമ്മളൊക്കെ ഖദറിൽ വിശ്വസിക്കുന്നവരാണ്. ഖദറിൽ വിശ്വസിക്കുമ്പോഴാണ് യഥാർത്ഥ മുഅ്മിനാകുന്നത്. പക്ഷേ അത് കേവലം ഒരു വിശ്വാസമായാൽ മതിയോ? അൽ ഖൈറു വശ്ശർറു ജമീഅൻ മിൻ ഖദർ മാലിൽ ഖലായിഖി മിൻ ഖലാഇൻ മിൻ മഫർ. അൽ ഖൈറു എല്ലാ ഖൈറുകളും, വശ്ശർറു എല്ലാ ശർറുകളും, ജമീഅ എല്ലാം മിൻ ഖദർ അത് ഇലാഹായ റബ്ബിന്റെ ഖദറാണ്, അല്ലാഹുവിന്റെ തീരുമാനമാണ്. മാലിൽ ഖലായിഖി മിൻ ഖലാഇൻ മിൻ മഫർ. അല്ലാഹു കണക്കാക്കിയതിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ഒരാൾക്കും കഴിയില്ല, ഒരാൾക്കും കഴിയൂല. അല്ലാഹു കണക്കാക്കിയത് ഓരോരുത്തർക്കും കിട്ടിയിരിക്കും. ആര് കൊടുക്കണ്ടെന്ന് വിചാരിച്ചാലും, ആരത് കിട്ടരുതെന്ന് വിചാരിച്ചാലും, അല്ലാഹു കൊടുക്കണമെന്ന് വിചാരിച്ചത് കിട്ടാതിരിക്കോ? കിട്ടാതിരിക്കോ? ഇല്ല, അത് കിട്ടുക തന്നെ ചെയ്യും. അതുകൊണ്ട് അസൂയ വേണ്ട. അസൂയ ദോഷങ്ങളുടെ മാതാവാണ്. ഉമ്മഹാത്തുൽ ഖതായ സലാസ ദോഷങ്ങളുടെ ഉമ്മ എന്ന് വിശേഷിപ്പിക്കാവുന്ന ദോഷങ്ങൾ മൂന്നെണ്ണം. ഒന്ന് അൽ ഹസദു, അസൂയയാണ്. രണ്ട് വൽ ഹിർസു അത്യാഗ്രഹമാണ്. കിട്ടിയാലും കിട്ടിയാലും മതി വരാതിരിക്കുക. പടച്ചോനെ അതൊക്കെ വല്ലാത്തൊരു രോഗാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അലച്ചയെ തൊട്ട് അല്ലാഹു നമ്മളെ കാക്കട്ടെ. വൽ ഹിർസു രണ്ടാമത്തേത് അലച്ചയാണ്. വൽ കിബ്റു മൂന്നാമത്തേത് കിബറാണ്, അഹങ്കാരമാണ്. ഞാൻ തരക്കേടില്ല എന്ന തോന്നല, മറ്റുള്ളവരൊക്കെ എൻ്റെ താഴെയാണെന്ന് ചിന്തിക്കലാണ്, മറ്റുള്ളവരെ അവഗണിക്കലാണ്. ഈ മൂന്ന് ദോഷങ്ങളുടെ ഉമ്മയാണെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ എന്നിട്ട് പറയുന്നുണ്ട് അമ്മൽ കിബറു, കിബറിന്റെ കഥയെന്താ? ഫകാന അസ്ലുഹു മിൻ ഇബ്ലീസ്, അതിന്റെ ബേസ് ഇബ്ലീസിൽ നിന്നാണ്. ഹൈസു തകബ്ബറ വ അബാ മിനസ് സജദതി ഫലുഇനാ, അവനോട് ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ അല്ലാഹു നിർദ്ദേശിച്ചിരുന്നു, കൽപ്പിച്ചിരുന്നു. അവന്റെ അഹങ്കാരം അനുവദിച്ചില്ല. അവനിങ്ങനെ ചിന്തിച്ചു, ഞാനെന്തിനാണ് ഈ ആദമിന് സുജൂദ് ചെയ്യണത്? ഞാൻ വലിയ ആളല്ലേ? എന്നെ അല്ലാഹു പടച്ചത് തീ കൊണ്ടാണ്. തീ കൊണ്ട് പടച്ച ഞാൻ എന്തിനെ മണ്ണ് കൊണ്ട് പടച്ച ആദമിന് സുജൂദ് ചെയ്യണം? ഞാൻ വലിയ അറിവുള്ള ആളല്ലേ? ഞാൻ വലിയ ആളല്ലേ? ഞാൻ എന്തിന് സുജൂദ് ചെയ്യണം? അപ്പാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ, അവൻ സുജൂദ് ചെയ്തില്ല കേട്ടോ, അവൻ വിസമ്മതിച്ചു കേട്ടോ. ആ കാരണത്താൽ അവന്റെ മടക്കം കുഫ്രിലേക്കായി, അവൻ കാഫിരീങ്ങളിൽ പെട്ടുവെന്ന് പരിശുദ്ധ ഖുർആനിൽ ഖാല അല്ലാഹു അസ്സ വജൽ. അല്ലാഹു കിബറിനെ തൊട്ട് നമ്മളെ കാക്കട്ടെ. എല്ലാരും ആമീൻ പറയണേ. കിബിറിനെ തൊട്ട് അല്ലാഹു നമ്മളെ കാക്കട്ടെ. വഅമ്മൽ ഹിർസു, പിന്നെയോ ഈ അലച്ചയുണ്ടല്ലോ, ഫകാന അസ്ലുഹു മിൻ ആദം അലൈഹിസ്സലാം, അത് തുടങ്ങിയത് ആദം നബിയിൽ നിന്നാണ്. ഹൈസു ഖീല ലഹു അൽ ജന്നത്തു കുല്ലുഹാ മുബാഹത്തുൽ ലക ഇല്ലാ ഹാദിഹി ശജറ, സ്വർഗത്തിലെ മൊത്തം പഴത്തിൽ നിന്ന് നിങ്ങൾക്ക് കഴിക്കാം, വൃക്ഷത്തിലെ പഴങ്ങൾ നിങ്ങൾക്ക് കഴിക്കാം. അങ്ങനെ അല്ലാഹു തആല എല്ലാ മരത്തിലെ പഴങ്ങളും ഹലാലാക്കിയിരുന്നു, ഒരേ ഒരു മരത്തിലെ പഴമൊഴികെ. അപ്പോൾ ആദം നബിയുടെ ഹൃദയത്തിൽ അലച്ചുണ്ടായി. പൈശാചിക പ്രേരണ മൂലം ഒരു തരം അലച്ച ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഹൃദയത്തിൽ ഉണ്ടായി. അതിന്റെ ഫലമായി ആ സ്വർഗത്തിൽ നിന്ന് വിലക്കപ്പെട്ട പഴം ആദം നബി കഴിക്കാൻ തയ്യാറായി. അങ്ങനെ അലച്ചയുടെ ഫലമായി ആദം നബിക്ക് സ്വർഗം നഷ്ടപ്പെട്ടു പോയി. അലച്ച കൊണ്ട് പലതും പലതും നഷ്ടപ്പെടുമല്ലോ. ഇലാഹായ റബ്ബേ, ഞങ്ങളിൽ ഓരോരുത്തരെയും നീ അലച്ചയെ തൊട്ട് കാക്കണമേ റബ്ബേ. മാന്യത പോലും പരിഗണിക്കാതെ ചില വിഷയത്തിലൊക്കെ അത്ര വേണം, ഇത്ര വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണമെന്ന് വാശി പിടിക്കുക. സ്ത്രീധനവുമൊക്കെയായി ബന്ധപ്പെട്ട് മുമ്പൊക്കെ നമ്മുടെ നാട്ടിൽ സാർവത്രികമായിരുന്നു, അത്ര കിട്ടണം, ഇത്ര കിട്ടണം. അലച്ചയുടെ വാക്ക് പറയുന്നത് എത്ര വൃത്തികേടാണ് റബ്ബേ. അത് അല്ലാഹു കാക്കട്ടെ. ആമീനൊന്നുമില്ലേ? അല്ലാഹു കാക്കട്ടെ. നിങ്ങൾ ചിന്തിക്ക്, ഇപ്പോഴുണ്ട് മഹ്ർ പറയും, 10 പവൻ മഹ്റുവാണെന്ന് പറയാം. എന്താ അതിന്റെ അർത്ഥം? നിങ്ങൾ പാവങ്ങളൊന്നും അറിയില്ലല്ലോ, നിങ്ങൾ ഈ നാട്ടിലൊന്നുമില്ലല്ലോ. ഇപ്പോൾ കൊറോണ ഒന്നും അതിൻ്റെ പക്ഷെ അങ്ങനെ കല്യാണത്തിനൊന്നും കൂടുതൽ ഉസ്താദ് എപ്പോഴത്തെ അവസ്ഥ എന്താണെന്നൊന്നും അറിയൂല എന്നാണോ? എന്താ 10 പവൻ മഹ്റുവാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം? മഹ്ർ ഞങ്ങൾ 10 പവൻ കൊടുക്കാന്ന് പറഞ്ഞാൽ അതിനൊരർത്ഥമുണ്ട്, സ്ത്രീധനായിട്ട് 100 പവൻ കിട്ടണമെന്ന്. ഒരു തരം അലച്ചയുടെ ആളുകളായി മാറുക. അലച്ച കൊണ്ട് നഷ്ടം ഉണ്ടാവുള്ളൂ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നിക്കാഹ് എന്നൊക്കെ പറഞ്ഞാൽ അത് പവിത്രമായ ഒരു അഖ്ദാൻ, മഹത്തരമായ ഒരു ഉടമ്പടിയാണ്. ആ മഹത്തരമായ മുബാറക്കായ ഒരു ഉടമ്പടിയുടെ ആ മഹത്വം ഈ അലച്ചയുടെ വാക്കുകൾ കൊണ്ട് ഇല്ലാതെയാക്കുന്നത് അത് വലിയ ഒരു 2-ാം നമ്പർ പരിപാടി തന്നെയാ. ഇസ്സത്തുള്ളവർക്ക് ചേർന്നതല്ല കേട്ടോ. അല്ലാഹുവേ, ഞങ്ങളെയൊക്കെയും നീ കാക്കണമേ റബ്ബേ. കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇനിയും കുറേ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള ആചാരങ്ങൾ സാർവത്രികമായി വരുന്നുണ്ട്. ഇപ്പം ഈ മുട്ടായി കൊടുക്കുക എന്ന് പറഞ്ഞൊരു പരിപാടിയൊക്കെ ഉണ്ട്. എൻ്റെ റബ്ബേ, ഒന്നും പറയണ്ട. ഒരു തരം മത്സരമായി അത് മാറി. എന്നിട്ട് എന്താ ഉണ്ടാവുകയെന്നറിയോ? ചില പണച്ചാക്കിൻ്റെ അഹലുകാർക്ക്, ഇഷ്ടംപോലെ സമ്പത്തുള്ളവർക്ക്, ധനികർക്ക് അത് വലിയൊരു വിഷയാവില്ല. ലക്ഷക്കണക്കിന് ഉറുപ്പിയുടെ മുട്ടായി പോലും കൊടുക്കുന്ന തരത്തിലേക്ക് മുട്ടായി കൊടുക്കൽ മാറുക എന്ന് പറഞ്ഞാൽ എന്തൊരു അബദ്ധാണത്, എന്തൊരു ആഭാസാണത്. ഓരോന്നും മോഡലാകണം എന്നുള്ളൊരൊറ്റ ചിന്ത. അവിടെ നടന്നതിനേക്കാൾ ഉഷാറാവണം ഇവിടെ നടക്കുന്നത്, അതിനേക്കാൾ ഉഷാറാവണം നമ്മളെ പരിപാടി, എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ഉണ്ടാവണം. ഇങ്ങനെ ഒരു തരം ആഭാസകരമാക്കി മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കാതെ ആചാരങ്ങളുടെ പിന്നാലെ പോകുന്നത് ഭീമാബദ്ധമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ.